നാണം. നാണമല്ല, നമ്മുടെ ഫാമിലീസ് അല്ലേ കാണുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് തക്കാളി ചട്നിയും ഗോതമ്പ് ദോശയാണ് കേട്ടോ. തക്കാളി ചട്നിയും ഗോതമ്പ് ദോശയും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മോനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ്. ഇത് നമ്മുടെ പീജിയൻ്റെ ചോപ്പറാണ് കേട്ടോ. ആൾ അടിപൊളി സംഭവമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എൻ്റെ കാര്യം ആലോചിക്കാനേ വയ്യ. അരിയാനൊന്നും ഒട്ടും സമയം കിട്ടാറില്ല. സമയം എന്ന് വെച്ചാൽ കുട്ടികൾ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ഇതുള്ളത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇത് നമ്മളുടെ സ്റ്റിക്കായിരുന്നു, ഗ്യാസ് സ്റ്റിക്കിനൊക്കെ പൊട്ടിച്ച് കേടിരുത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമ്മളിത് അത് ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് എണ്ണ വെച്ച് അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇടാനുണ്ട് കേട്ടോ. വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ ഉള്ളി തക്കാളി അതൊന്ന് വഴറ്റുക, മിക്സിയിലൊന്ന് അടിക്കുക. അത്രേ ഉള്ളൂ, നമ്മളുടെ തക്കാളി ചട്നി റെഡിയായി. പിന്നുള്ളത് ഗോതമ്പ് ദോശയ്ക്കാണ്. ഗോതമ്പ് ദോശ വെച്ചിടുന്നു. കുറേ പേർക്ക് ഈ ഗോതമ്പ് ദോശ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ഇവിടെ ഈ തക്കാളി ചട്നി ആണെങ്കിൽ മാത്രം ഇഷ്ടമുള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടമില്ല. അപ്പോഴേക്കും ഇതൊക്കെ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഉച്ചയ്ക്കിലേക്കുള്ള കറിയാക്കലാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഉലുവച്ചീരയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടേണ്ടതെന്ന് ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉലുവച്ചീര ഇതിൽ നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് 5 രൂപയാണ് ഉള്ളൂ ഇതിന് വില, ഈ ഒരു കെട്ടിന്. അപ്പോൾ അതിൻ്റെ കറിയാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത്. അതൊരു ആന്ധ്ര സ്റ്റൈലിലാണ് കേട്ടോ വയ്ക്കുന്നത്. വളരെ എളുപ്പമാണ്. പരിപ്പും ഈ ഇലയും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതൊന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷഫിൻ്റെ ചട്നി നന്നായിരുന്നു കേട്ടോ. തക്കാളി ചട്നി പൊതുവേ ഈ ഗോതമ്പ് ദോശയ്ക്ക് നന്നായിരിക്കും. ഗോതമ്പ് ദോശയ്ക്ക് അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഇതുപോലെ കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്കുള്ള ചായ കേട്ടോ. ഇത് ഇഞ്ചൊക്കെ ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായ, അതുകൂടി വെക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ലാസ്റ്റിൽ ദോശയും കൂടി ഒഴിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ നമ്മളുടെ ചീരയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ഉണ്ട്. ഞാൻ അടുത്തത് മക്കളിനെ എണീപ്പിക്കലും അവരുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മോള് വിളിക്കുകയാണ്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവൾക്ക് എണീക്കാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കണം. പിന്നെ ഇത് എണീച്ച് അവരുടെ രാവിലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തത്തെ കുളിപ്പിക്കുകയാണ് ഉണ്ണിനെ പറഞ്ഞിട്ട് കുളിപ്പിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കറി വെക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പരിപ്പൊന്ന് തുവര പരിപ്പാണ് കേട്ടോ, ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്യുക. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. അതിന് ശേഷം നമ്മളുടെ ഈ ഇല ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും, ഒരു 3 തക്കാളിയും, പിന്നെ നമ്മളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും, ഒരു 6-7 പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രേ വേണ്ടുള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റ് വേണം, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഞങ്ങളങ്ങനെയാണ് കേട്ടോ, തക്കാളിയൊന്നും ഇടലില്ല. ഈ ചീര, മുരിങ്ങ അങ്ങനത്തെ കറികളൊന്നും തക്കാളി ഇടാറില്ല. പിന്നെ മുളക് പൊടിയാണ് എരിവിന് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൽ വന്നിട്ട് തക്കാളിയും ഉണ്ട്, പച്ചമുളകും ഉണ്ട്, മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വിസിലെടുത്ത് എടുക്കണം. 5 വിസിൽ വേണം കേട്ടോ. അപ്പം ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയായിരിക്കും പാത്രം കഴുകലല്ലേ. എനിക്കിഷ്ടമൊക്കെ ഉണ്ട്, പാത്രമൊക്കെ കഴുകാനൊക്കെ ഇഷ്ടമാണ്.
പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴുകണം. ഒരു കുന്നായാൽ കഴുകാനായിട്ട് ഭയങ്കര മടിയാണ്. മടിയല്ല, ഹോവെന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ വരെയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ മോനൊക്കെ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് പോയി നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ മോളവർക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട് കാണാൻ. പിന്നെ ഇവനെ ഞാനെടുത്ത് ഊഞ്ഞാലിരുത്തി, അതാകുമ്പോൾ കുറച്ച് നേരം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ അവനൊരുപാട് നേരമൊന്നും ഇരിക്കില്ല, കുറച്ചൊക്കെ ഒന്ന് ഇരിക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ബാക്ക് ടു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാത്രം കഴുകൽ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. സിങ്കും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ചോറ് വയ്ക്കാനുണ്ട്. പിന്നെ സൈഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വയ്ക്കണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഈ പരിപ്പിൻ്റെയും ഉലുവച്ചീരൻ്റെയും കറി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചോറിനുള്ള അരി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് പാല് ഇപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് അത് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ചോറിന് അരി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുക്കറിലത്തെ വിസിലൊക്കെ പോയി, ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മളുടെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതിൽ താളിച്ചൊഴിക്കാനുണ്ട് കേട്ടോ. അതാണ് ഈ കറിയുടെ മെയിൻ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് പാത്രമൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് കുറച്ച് കടുക്, പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം. പിന്നെ കുറച്ച് വറ്റൽ മുളക്. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കടന്നൊന്ന് നന്നായിട്ടൊന്ന് മോരിക്കണം. കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് മോരിയാൽ മതി. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉള്ളി കൂടി ചേർക്കുക. അപ്പോൾ ചെറിയുള്ളിയാണ് നല്ലത്. നമ്മളുടെ ഇവിടെ ചെറിയുള്ളി കിട്ടില്ല. അപ്പോൾ കറിവേപ്പില കിട്ടണ ഒരു കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ചേർത്താൽ നന്നായിരിക്കും. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ നമ്മളുടെ കുക്കറിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒന്ന് നോക്കാൻ വന്നപ്പോൾ മൊത്തത്തിൽ അലങ്കോലമൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് മക്കൾ. ഇത് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കഥാ എന്തോ ചെയ്യണ്ടേ, എന്താ ചെയ്യണമെന്ന് നോക്കാം. ആ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്, ഹേർട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒക്കെ ഉച്ചയ്ക്ക് ലഞ്ചിന് വന്നാണ് കേട്ടോ. അപ്പോൾ എവിടെതാ മോള് ഹോംവർക്കൊക്കെ എഴുതുന്നുണ്ട്. അവളിങ്ങനെ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യും, ബാക്കിയൊക്കെ നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെറിയ മോനിക്കുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുണികളലക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാവിടെയും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഈ മട്ടർ, അതായത് പീസ് ഉണ്ടല്ലോ, ഫ്രഷ് പീസ് അതാണ്. അതൊന്നും ഞാൻ തൊലിക്കാനായിട്ട് ഇരുന്നാണ്. അപ്പോൾ അതിൻ്റെ ട്രൈപോഡും എടുത്തിട്ട് പോയി, മട്ടർ തൊലിക്കാൻ വെച്ച പാത്രവും കൊണ്ടുപോയി. മട്ടറുമില്ല, ഒന്നുമില്ല, ഞാനിവിടെ അടിപോലെ ഇരിക്കുന്നുണ്ട്. എല്ലാ മക്കളും എടുത്തിട്ട് പോയി.
ഞാനപ്പോൾ അവരെയും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഷൂട്ട് ചെയ്യാൻ ഇതുകൊണ്ടാണ് പറ്റാത്തത്. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് എടുത്താൽ അവരെല്ലാം എടുത്തിട്ട് പോകും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ, മോൾക്ക് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇട്ട് കൊടുക്കണം. പഠിച്ചതിൻ്റെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഷേപ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇതൊക്കെ എടുക്കലാണ് അടുത്ത പണി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ മോൾക്ക്. ഇപ്പം എല്ലാവർക്കും കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുട്ട, പിന്നെ എല്ലാ വെജിറ്റബിൾസും, മട്ടർ, അതുപോലെ പീസ്, ക്യാരറ്റ്, ബീൻസ് എല്ലാം കൂടി, വെജിറ്റബിൾസും മുട്ടയെല്ലാം കൂടി ഇട്ടിട്ട് ഒരു നൂഡിൽസ്, അതായത് ഇത് ആട്ടാ നൂഡിൽസ് ആണ് കേട്ടോ, വെജിൻ്റെ തന്നെ ആട്ടാ നൂഡിൽസ് ആണ്. അപ്പോൾ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ആട്ടാൻ ഓടിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ ഈ നൂഡിൽസ് ഒന്ന് ആയി വരുമ്പോഴേക്കും അവിടെ ബഹളമൊക്കെ ആയി. മക്കള് മോന് വീണ് തലയിൽ മുറിയൊക്കെ ആയി. മുറി എന്ന് വെച്ചാൽ ഇങ്ങനെ മുഴച്ച്, പിന്നെ കരച്ചലും ബഹളമൊക്കെ ആയി. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അത് മുഴുവനായിട്ട്. അങ്ങനെയൊക്കെ ആയി. പിന്നെ മക്കളുടെ ബഹളമൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി. അങ്ങനത്തെ നമ്മൾ രാത്രിയിലത്തെ റൊട്ടീനൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇനി മക്കളെ ഉറക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.